നമ്മൾ പഴയപോലെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പം വലിയ റീച്ചും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കണ്ടൻറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. എല്ലാവർക്കും മല്ലു ബ്ലോർ ഹർഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്തേക്കോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ആ ഒരു രീതിയിൽ നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു. അതേസമയം ആ ട്രെയിനിലേക്ക് ഒരു ടി ടി വന്ന് കയറി. ടിക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന് കയറിയത്. ഇപ്പോൾ നമ്മൾ സാധാരണ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടി ടി ടി വന്ന് കയറുമല്ലോ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനടുത്തേക്കും ഈ ടി ടി ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന് കയറി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് ഇല്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഷർട്ട്, ഇദ്ദേഹത്തിൻ്റെ കോട്ട്, പാൻറ്റ് എല്ലാം മാറി മാറി പരിശോധിച്ചു. എന്തിനും ടിക്കറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ഈ ടി ടി പറഞ്ഞു, സാർ വിഷമിക്കേണ്ട, എനിക്ക് സാറിനെ അറിയാം, എനിക്ക് സാറിനെ വിശ്വാസമാണ്, അതുകൊണ്ട് സാർ ടിക്കറ്റ് കാണിക്കേണ്ട, സാർ ധൈര്യമായിട്ട് യാത്ര തുടങ്ങും എന്നാണ് ആ ടി ടി പറഞ്ഞത്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ ഇദ്ദേഹം ടിക്കറ്റ് വീണ്ടും വീണ്ടും പരിശോധിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ബാഗ്, ഷർട്ട് എല്ലാം വീണ്ടും വീണ്ടും മാറി മാറി പരിശോധിക്കുകയാണ്. എന്നിട്ടും ടിക്കറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ടി ടി വീണ്ടും വീണ്ടും പറഞ്ഞു, സാർ ടിക്കറ്റ് കാണിക്കേണ്ട, എനിക്ക് സാറിനെ അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് മാത്രമല്ല, ഈ ടിക്കറ്റ് എവിടെ വെച്ചത് എനിക്ക് ഓർമ്മയില്ല, ഈ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് അറിയാൻ പറ്റൂ, അതായത് ആ ടിക്കറ്റിലാണ് അദ്ദേഹം ഇറങ്ങേണ്ട സ്ഥലമുള്ളത്, അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് എവിടെ ഇറങ്ങേണ്ടതെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിന് ഓർമ്മ കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ വ്യക്തി, അതായത് ഇത്രയും മറവിയുള്ള വ്യക്തി വേറെ ആരുമല്ല, നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഐക്യു ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം മറ്റാരുമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഐക്യു ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ജീവിതത്തിലെ ഒരു ചെറിയ സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമുക്ക് പണ്ട് തൊട്ടേ അറിയാം, നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിക്കുന്നതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഐക്യമുള്ള വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ചിലപ്പം മിക്കവർക്കും അറിയാമായിരിക്കും, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞില്ലേ, ഒരു ചെറിയ സ്റ്റോറിയായിരുന്നു. അപ്പോൾ എന്തായാലും എന്താ ഇദ്ദേഹത്തിന് എന്താ ഇങ്ങനെ ഒരു മറവി ഉണ്ടായത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ, അതായത് ഈ വീഡിയോയുടെ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ നൈസ് ആയിട്ടൊന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തരാ.